എടാ, ഓൾ എന്തായാലും എന്റെ പുരയിലെത്തി. ഇനി രണ്ടാളും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ജീവിക്കും. അതിന് വേണ്ടുന്ന എന്ത് സഹായവും നമ്മൾ ചെയ്തുതരാം. ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ അവൾ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും ഇന്നത്തെ സംഭവത്തോടെ ഒരു കാര്യം ഉറപ്പായി, അവൾ ഇനി ഒരിക്കലും ഭർത്താവിന്റെയും കുട്ടികളുടെ അടുത്തേക്ക് തിരിച്ചു പോവില്ല. ഓൾക്ക് ഒരു കുറവും വരാതെ വേണം നോക്കാൻ. എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച വീട്ടിലെ പെണ്ണാ, അത് ഓർമ്മ വേണം. അതൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നില്ല. എന്ത് സഹിക്കാനുള്ള മനസ്സോടെയാ അവൾ ഇറങ്ങി വന്ന്? അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഓള് ഒരു പെണ്ണാണ്, മകളാണ്. അച്ഛൻ മരണക്കിടക്കയിലാണെന്ന് അറിഞ്ഞ ഏത് നിമിഷവും ഓള് തിരിച്ചു പോയെന്ന് വരാം. അതുകൊണ്ട് രാജശേഖരൻ നായരെ കുറിച്ചുള്ള ഒരു കാര്യവും ഓൾ അറിയാൻ ഇടവരരുത്. അതെങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞില്ലെങ്കിലും വിവരങ്ങൾ അവൾ അറിയാതിരിക്കില്ല. ഉമ്മയും ജിസ്നയും അതൊക്കെ അവളെ അറിയിക്കും. പിന്നെ ഒരു വഴിയുണ്ട്. നീ ഓളോട് കൂടുതൽ അടുത്തിടപഴകണം. നിന്റെ സ്നേഹം കൊണ്ടുവേണം ഓളെ അവിടെ പിടിച്ചു നിർത്താൻ. ഇല്ലെങ്കിൽ ഇന്നത്തേതുപോലെ ഇനിയും സംഭവങ്ങൾ ആവർത്തിച്ചെന്ന് വരാം. പിന്നെ വേറൊരു കാര്യം, എത്രയും പെട്ടെന്ന് ഓളെയും കൊണ്ട് നീ നിന്റെ വീട്ടിൽ നിന്ന് താമസം മാറ്റണം. അതെന്തിനാ? എടാ, ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴേ നിങ്ങൾക്ക് അടുത്ത് ഇടപഴകാനും പരസ്പരം സ്നേഹിക്കാനുമുള്ള സൗകര്യം കിട്ടും. ഓളും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, ഓളുടെ ഭർത്താവും കുട്ടികളും അന്വേഷിച്ച് വരാത്ത ഒരിടത്തേക്ക് വേണം നീ ഓളെയും കൊണ്ട് പോകാം. എന്നാലേ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? തൽക്കാലം കുഴപ്പമില്ല, സമയത്തിന് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. നിങ്ങളാരാ? മകനാ. ഒന്ന് വരൂ. ഡോക്ടർ. മിസ്റ്റർ നന്ദൻ, അവിടെ വച്ച് ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കൂടെയുള്ളവരെ കൂടുതൽ പാനിക്കാക്കാതിരിക്കാൻ വേണ്ടി. സത്യത്തിൽ ഫാദറിന്റെ നില അതീവ ഗുരുതരമാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇറ്റ് വാസ് എ മാസീവ് അറ്റാക്ക്. ഇതിനുമുമ്പ് എപ്പോഴെങ്കിലും കാർഡിയോ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചെസ്റ്റ് പെയിൻ, ബാക്ക് പെയിൻ, ബോഡി പെയിൻ, ശ്വാസ തടസ്സം, അങ്ങനെ എന്തെങ്കിലും? നോ ഡോക്ടർ. ആദ്യമായിട്ട് എങ്ങനെ? പെട്ടെന്നൊരു ഷോക്ക്. അതിനെന്താ കാരണം? അതിന് തക്കതായ കാരണങ്ങളുണ്ട് ഡോക്ടർ. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഓക്കെ ഓക്കെ, തൽക്കാലം നമുക്കൊരു ചാൻസ് എടുത്തു നോക്കാം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ടെൻഷനും പാടില്ല. വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തോട് പറയാനോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെടാനോ പാടില്ല. ഇല്ല ഡോക്ടർ, ശ്രദ്ധിച്ചോളാം. തൽക്കാലം നിങ്ങളിത് മറ്റാരുമായി ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ. അതെ കേട്ടോ, നിന്റെ മനസ്സിരുന്നാ മതി, അമ്മയെ കൂടി വെറുതെ കരയിക്കരുത്. ചേച്ചി കാരണല്ലേ ഇതെല്ലാം ഉണ്ടായത്? ഏട്ടാ, നമ്മുടെ അമ്മയുടെ വയറ്റിൽ തന്നെയാണോ ആ സ്ത്രീയും ജനിച്ചത്? ഒരാൾ ചത്തു മണ്ണടിഞ്ഞു, മറ്റൊരാൾ മരിക്കാൻ കിടക്കുന്നു. കൂടെ നിന്ന് ചതിച്ചത് അവനാ, നൗഫൽ. അവനെ കണ്ടാൽ ഇനി ഞാൻ എങ്ങനെ പെരുമാറുന്നു എനിക്ക് തന്നെ അറിയില്ല. എടുത്ത് ചടിയൊന്നും ചെയ്യരുത്, അവിടെ അമ്മ തനിച്ചേ ഉള്ളൂ. ഏട്ടമ്മ, എന്താടാ, എന്താ ഡോക്ടർ പറഞ്ഞേ? ഡോക്ടറോട് കാര്യങ്ങൾ ഞാൻ വിശദമായി സംസാരിക്കായിരുന്നു. എന്നിട്ട്? തൽക്കാലം കുഴപ്പമില്ല, പക്ഷേ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഇനി അച്ഛനോട് പറയരുത്. അതുപോലെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് നമ്മളാരും കരയാനും പാടില്ല. സങ്കടമൊക്കെ നമ്മുടെ ഉള്ളിൽ മതി.
ഭാഗ്യം കൊണ്ട് എത്തോണ രക്ഷപ്പെട്ടത്. ഇതിനൊക്കെ കാരണക്കാരായ ഒരു രണ്ടുപേരും ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നല്ലോ നോക്കുമ്പോഴാ. കൊല്ലാൻ തോന്നുന്നു രണ്ടിനെയും. മോനെ എന്താടാ ഉള്ളിലൊരു തീ ഇങ്ങനെ ആളി കത്തു അമ്മേ? നീ ഒന്ന് സമാധാനപ്പെടും മോനെ. ഏട്ടാ അച്ഛനെ ഓർത്തെങ്കിലും ഏട്ടനൊന്ന് അടങ്ങ്. അടങ്ങോ? എന്നിട്ട് ഇങ്ങനൊരു പെങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് അങ്ങ് കരുതിയേക്കാം അല്ലേ. വേറെറുത്താ പിന്നെ കമ്പ് മുറിക്കേണ്ട കാര്യമുണ്ടോടി? മനസ്സിലായില്ലല്ലയോ. എടി ഇനി ഒരിക്കലും അരുന്ധതിക്ക് ജയന്റെ ജീവിതത്തിലേക്കോ സ്വന്തം വീട്ടിലേക്കോ തിരിച്ചു വരാൻ പറ്റത്തില്ല. അമ്മാവൻ പറഞ്ഞത് ശരിയാ. നൌഫലിന്റെ വീട്ടിൽ കേറിയപ്പോ ഇല്ലാതായത് തിരിച്ചു വരാനുള്ള അവരുടെ അവസാനത്തെ വഴിയാ. ആ അത് മാത്രമല്ലടി, രാജശേഖരൻ നായര് നൌഫലിന്റെ മുറ്റത്ത് വെച്ചല്ലേ അറ്റാക്ക് വന്ന ആശുപത്രിയിലായത്. അപ്പോ നമ്മളായിട്ട് ഇനി വല്ല കമ്പും മുറിക്കും. ഇപ്പൊ സംഗതി ക്ലിയർ ആയില്ലേ? പിന്നെ ജയന്റെ മനസ്സിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് മാറ്റം? ഒരിക്കൽ കൂടി അവൻ അവിടെ പോയി നാറിയില്ലേ, അത് അവന്റെ മനസ്സിലും നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മാവനോട് വല്ലതും പറഞ്ഞു? പറഞ്ഞു. കുട്ടികളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് മാത്രമാവും പോയത്. ഇനിയിപ്പോ കുട്ടികളും നിർബന്ധിക്കില്ല. അതുകൊണ്ട് നിന്റെ അനിയത്തിയോടൊന്ന് റെഡി ആയിട്ടിരുന്നോളാൻ പറ. എന്തിന്? ശങ്കരാലയത്തിലേക്കുള്ള യാത്രക്ക്. അതിനുള്ള സമയമായോ അമ്മാവ? സമയമായിട്ടില്ല, പക്ഷെ ഒരു റിഹേഴ്സൽ നല്ലതാ. ആദ്യം ശങ്കരാലയത്തിൽ വെറും ഒരു സൗഹൃദ സന്ദർശനം. ജയനും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരടുപ്പ് സ്ഥാപിക്കണം. അങ്ങനെ വേണം ജയന്റെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ. അതൊക്കെ അവളെ കൊണ്ട് സാധിക്കൂ? നിന്റെ അനിയത്തിയല്ലയോ, ഇതും ഇതിലപ്പുറവും സാധിക്കും, ഒരു സംശയവുമില്ല. പക്ഷെ സുരഭിയെ കെട്ടാൻ ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് ഇത്തിരി പാടാന്നാ എനിക്ക് തോന്നുന്നത്. തോന്നലിൽ കാര്യമുണ്ട്. എടി ഞാൻ ഇനി കളിയൊന്നും മാറ്റി കളിക്കാൻ പോവാ. എനിക്ക് അരുന്ധതി ഒന്ന് കാണണം. ഏട്ടത്തിയെ? അതെ അരുന്ധതിയെ തന്നെ. അതെന്തിനാ അമ്മാവ? അതെ വരതമോളെ, ജയകൃഷ്ണന്റെ മുന്നിൽ കളിച്ച കളിയല്ല ഞാൻ അരുന്ധതിക്ക് മുന്നിൽ കളിക്കാൻ പോകുന്നത്. അത് നീ കണ്ടു മനസ്സിലാക്കിയാ മതി. അമ്മാവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വിവാഹമോചനം ഇനി ശങ്കരാലയത്തിൽ നടക്കേണ്ട ചടങ്ങാവാ. അതിനുള്ള ആദ്യത്തെ അമിട്ട് ജയകൃഷ്ണന്റെ മുന്നിൽ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞു. സത്യമാണോ അമ്മാവ? പിന്നല്ലാതെ. നീ നോക്കിക്കോ, ഈ കുടമൻ പിള്ളയുടെ പകടയിൽ എല്ലാം ഒന്നിച്ചു വീഴുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ശങ്കരാലയത്തിലേക്കുള്ള നിന്റെ അനിയത്തിയുടെ പടിയേറ്റം. എന്നാ പിന്നെ രാത്രി യാത്രയില്ല. ഈ അമ്മാവനൊരു പുണ്യാത്മാവ് തന്നെ. വേണ്ട, കിടന്നോളൂ. ഡോക്ടർ, ആ പേഷ്യന്റിന് ബോധം വന്നു. ഡോക്ടർ, നോ പ്രോബ്ലം, നൗ യു ആർ ഓക്കേ. മാലതി? എല്ലാവരും പുറത്തുണ്ട്. മാലതി എവിടെ? സിസ്റ്റർ, പുറത്തിരിക്കുന്ന മാലതിനെ ശ്രീയെ വിളിക്കും. ശരി ഡോക്ടർ. സന്ധ്യ. യെസ് ഡോക്ടർ. പ്രസന്റ് മെഡിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോട്ട് ചെയ്തേക്ക്. ഓക്കേ. മാലതി അല്ലേ? അതെ. നിങ്ങളുടെ പേഷ്യന്റിന് ബോധം തെളിഞ്ഞു, അകത്ത് വിളിക്കുന്നുണ്ട്. സിസ്റ്റർ, ഞാനും കൂടി. വേണ്ട, തൽക്കാലം ഒരാൾ വന്നാൽ മതി. മോളിവിടെ നിൽക്ക്, അമ്മ ഇപ്പോൾ വരാം. വരും.
രാജേട്ടൻ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സാരയില്ല, എല്ലാം ശരിയാവും. അഭിയും നന്ദനും ഒക്കെ പുറത്തുണ്ട്. അതെ, അധികം സംസാരിക്കണ്ട കേട്ടോ. കുഴപ്പമില്ല സിസ്റ്ററെ, ഇനിയിപ്പൊ എനിക്ക് ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് എന്തിനാ? അല്ലേടി, ഇപ്പൊ കുറച്ച് സംസാരിച്ചാ മതി. പണിമുടക്കിയ ഹൃദയം സമരം കഴിഞ്ഞ് ജോലി തുടങ്ങിയതേ ഉള്ളൂ, മറക്കണ്ട. അവര് പറയുന്ന അനുസരിക്കണം, അധികം സംസാരിക്കണ്ട കേട്ടോ. സാരമില്ല, അനുസരിക്കാം, അല്ലാതെ പറ്റില്ലല്ലോ. മാലതി, എന്താ? എനിക്ക് അവനെ മക്കളെ ഒന്ന് കാണണം. നന്ദനോട് പറഞ്ഞാ മതി. പറയാം, ഇപ്പൊ തന്നെ പറയാം. അവരെ കണ്ടാലേ മനസ്സിലൊരാശ്വാസമാവൂ. ഇതിനകത്തു നിന്ന് ഇനി ജീവനോടെ പുറത്തു വരാൻ പറ്റുമെന്ന് ആർക്കറിയാം. അങ്ങനെയൊന്നും പറയല്ലേ. പ്രായം തളർത്തുന്ന ശരീരത്തെക്കാൾ ഇപ്പൊ തളർന്നത് മനസ്സാണ്. പക്ഷേ ഞാൻ തോക്കില്ല. ഡോക്ടർ. ആ, എന്താ മിസ്റ്റർ നന്ദൻ, സന്തോഷമായില്ലേ? അച്ഛനിപ്പോ ഓക്കെയാ? താങ്ക് യു ഡോക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനിയൊരു അറ്റാക്ക് കൂടി വന്നാ നമുക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ശ്രദ്ധിക്കാം ഡോക്ടർ. അല്ല, ഈ അരുന്ധതി ആരാ? എന്റെ സിസ്റ്ററാ. മയക്കത്തിനിടയിൽ ഒന്ന് രണ്ട് തവണ ആ പേര് അവ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. അവര് കാരണോ ഡോക്ടർ അച്ഛൻ ഇങ്ങനെയായത്? അവരെ കാണുമ്പോൾ സങ്കടമാണ് ഉണ്ടാകുന്നെങ്കിൽ അവരെ തൽക്കാലം അച്ഛനെ കാണിക്കരുത്, അത് കൂടുതൽ കുഴപ്പത്തിനിടയാക്കും. ഇല്ല ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇന്നത്തെ കാലത്ത് ടെൻഷനില്ലാതെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. അച്ഛൻ്റെ കാര്യത്തിൽ അത് കുറച്ച് കൂടുതൽ അനുഭവിച്ചു എന്ന് തോന്നുന്നു. അതിനിടയാക്കിയ സംഭവങ്ങളും വ്യക്തികളും വീണ്ടും അച്ഛനു മുന്നിൽ എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. തൽക്കാലം വേറെ പ്രോബ്ലമൊന്നുമില്ല, രണ്ടു ദിവസം കൂടി ഐ സിയുവിൽ തന്നെ കിടക്കട്ടെ, അത് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റാം. ഓക്കെ, ശരി ഡോക്ടർ. ഇവിടെ ആരും ഇല്ലേ? ഹലോ വീട്ടുകാരെ. ആരാ? നൗഫലിന്റെ വീടല്ലേ? അതെ. നൗഫലും പാത്തുമ്മ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ അരുന്ധതിയോ? സംശയിക്കണ്ട, അവളുടെ മുൻ ഭർത്താവിന്റെ അമ്മാവനാ ഞാൻ. പേര് കുടുംബംപിള്ള. അരുന്ധതി ഇവിടെ അല്ലേ താമസം? അതെ, അകത്തുണ്ട്. ആ, ഞാൻ വന്നത് അരുന്ധതി ഒന്ന് കാണാനാണ്. ചില കാര്യങ്ങൾ എനിക്ക് അവളോട് പറയാനുണ്ട്, അവളെ ഒന്ന് വിളിക്കാവോ? അയ്യോ പേടിക്കണ്ട, ഞാൻ വഴക്കുണ്ടാക്കാൻ ഒന്നും വന്നതല്ല എന്ന് പറഞ്ഞാൽ ശത്രു അല്ലെന്ന് അർത്ഥം. അവളെ ഒന്ന് വിളിക്ക്, ഞാൻ അകത്തോട്ട് കയറിയിരിക്കാം. കൊട്ടാരം പോയാൽ തമ്പുരാട്ടിയും ഭിക്ഷക്കാരിയാ. ചേച്ചി, ചേച്ചി കാണാൻ ഒരാള് വന്നിട്ടുണ്ട്, ഒരു കുടമൺപിള്ള. വേണ്ട, എനിക്കാരും കാണണ്ടെന്ന് പറഞ്ഞേക്ക്. എന്തായാലും ചേച്ചി ചെന്നൊന്ന് കണ്ടേക്ക്, ചിലപ്പോ ആശുപത്രി പോയിട്ട് എന്തെങ്കിലും വിവരം പറയാൻ വന്നതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാലോ. ചേച്ചി ഒന്ന് ചെല്ല്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. എന്ത് ചെയ്യാനാ, ദൈവങ്ങൾക്ക് പോലും കാലദോഷമുണ്ട്.
പിന്നെ ആ പാവപ്പെട്ട മനുഷ്യർക്ക്. എന്താ മോളെ ഇത്? നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നേയില്ലല്ലോ, എന്തൊരു കോലമായത്. ആ ആശുപത്രി പോയിട്ടാ അമ്മാവൻ വരുന്നത്. അച്ഛൻ എങ്ങനെയുണ്ട് അമ്മാവ? ഓ, അയാൾക്ക് ബോധം വന്നു. കുറേശ്ശെ സംസാരിക്കുകയും ചെയ്യാം. നാളെയോ മറ്റന്നാളോ മുറിയിലേക്ക് മാറ്റും. എന്റെ ഈശ്വര, എനിക്കിപ്പോഴാ സമാധാനം. ഓ, അത് സാരമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നിങ്ങനെ ബഹളം വയ്ക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഈ പൊല്ലാപ്പെല്ലാം ഉണ്ടായത്. തെറ്റ് ചെയ്തത് ഞാനല്ലേ അമ്മാവ. എന്നാര് പറഞ്ഞു? വിധിയെ തടയാൻ നമുക്ക് ആർക്കും പറ്റില്ല മോളെ. ഞാൻ വന്നതേ മോളോട് ചില കാര്യങ്ങൾ പറയാനാ. നീ പോയതോടെ ശങ്കരാലയത്തിലെല്ലാം താളം തെറ്റി. എന്റെ പെങ്ങള് പ്രഭാവതിയും പോയി. ജയകൃഷ്ണനും മക്കളും ഇപ്പോഴത്തെ നിരാശയിൽ നിന്ന് കരകയറിയേക്കാം. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഇനി എന്തെങ്കിലും തിരിച്ചു പോകാൻ നിനക്ക് പറ്റുമോ മോളെ? സംഭവിക്കാൻ പാടില്ലാത്തതാ സംഭവിച്ചതല്ല. പക്ഷേ അമ്മാവ, ഞാൻ ഇടയ്ക്ക് കയറി പറയുവെന്ന് അമ്മാവന് തോന്നരുത്. ഇനി സമയം വൈകിട്ടില്ല. ചേച്ചി തിരിച്ച് ജേട്ടിന്റെ കുട്ടികളുടെ അടുത്തേക്ക് പോകണമെന്ന് തന്നെയാ ഇവിടെ ഞങ്ങളുടെ ആഗ്രഹം. അല്ല, അത് കൊച്ചു പറയുന്ന ന്യായമാ. പക്ഷേ ഇത്രയും ദിവസം ഒരന്യ പുരുഷന്റെ കൂടെ പോയി താമസിച്ചു വന്ന ഭാര്യയെ അഭിമാനമുള്ള ഏതെങ്കിലും ഒരു ഭർത്താവ് വീട്ടിൽ കയറ്റുവോ? കൊച്ചു പറയേ. ഭഗവാൻ ശ്രീരാമചന്ദ്രന് പറ്റിയിട്ടില്ല, പിന്നെ ആ പാവൻ ജയകൃഷ്ണന്. എന്നാ സീത പല തെറ്റും ചെയ്തോ? അതും ഇല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ദൂരെ മാറി ഇരുന്ന് അഭിപ്രായം പറഞ്ഞ് ചിരിക്കാം. പക്ഷേ കുട്ടിയുടെ സഹോദരനല്ലേ ഇതിനെല്ലാം കാരണം? അതിനാര് സമാധാനം പറയും? അമ്മാവ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ സത്യം അത് തന്നെ. അല്ലാന്ന് പറയാൻ നിനക്ക് പറ്റുമോ? മോളെ, അമ്മാവൻ കുറ്റപ്പെടുത്തുമല്ല. എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളം ആയി. നീ ഈ തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണെന്ന് അമ്മാവൻ അറിയില്ല. പക്ഷേ ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാ നല്ലത്. എന്ന് വെച്ചാ ഇനിയുള്ള ജീവിതം നിങ്ങൾ ഇഷ്ടപ്പെട്ട വഴിക്ക് തന്നെ ജീവിച്ച് തീർക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇനി നീ ഈ വീട്ടിൽ ജീവിക്കുന്നത് നിയമപരമായിട്ട് തന്നെ വേണം. നൗഫലിന്റെ ഭാര്യയായിട്ട്. അതിനാദ്യം ജയനും നീയും തമ്മിലുള്ള വിവാഹമോചനം നടക്കണം, എത്രയും വേഗം. അത് പറയാനാ ഞാൻ വന്നത്. നീ ആലോചിച്ചൊരു തീരുമാനമെടുക്കണം, വലിയ കാലതാമസമില്ലാതെ. മതി, സമാധാനമായി, തൽക്കാലം ഇത്രയും മതി. ഇത് കൊള്ളാ ചേച്ചി, ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതോ, ഇതും കൊള്ളാ. ഹായ് മാമൻ. അപ്പൂസേ, ഇതെന്താ മാമ? നിങ്ങൾക്കുള്ളതാ. ഇത് അപ്പൂസിന്, ഇത് മോൾക്ക്. നന്ദനോ, അച്ഛനെങ്ങനുണ്ട് ഇപ്പം? അത് പറയാനാ ഞാൻ വന്നത്. ബോധം തെളിഞ്ഞു. മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും അച്ഛൻ അറിയുകയോ കാണുകയോ ചെയ്യരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. അമ്മച്ചന് എന്ത് പറ്റിയതാ മാമ? അമ്മച്ചന് നല്ല സുഖമല്ലേ മോളെ? ജേട്ടാ അച്ഛന് കുട്ടികളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ? അത് പറ്റില്ല, കുട്ടികളെ നിന്നോടൊപ്പം അയക്കാൻ എനിക്ക് പറ്റില്ല.